ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഹാപ്പി ജേണി ഇന്ന് ഞാൻ ഒരു ജാർ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത് ഇതിലേക്ക് പോകുന്നതിന് മുന്നേ ദിയാൻസ് കണ്ണൂർ കിച്ചൺ എന്ന് പറഞ്ഞ ചാനലിൽ ഒരു ഗിവവേ നടക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ കണ്ട ശേഷം നിങ്ങൾ ആ ചാനലിലൊന്ന് കയറി വയ്ക്കുക എന്നിട്ട് അത്താനൊന്ന് സ സപ്പോർട്ട് ചെയ്യുക എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കുറച്ച് ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും നല്ല അടിപൊളി ഒരു ചാനലാണ് അപ്പോൾ നമുക്ക് ജാർ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് മൂന്ന് ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റിയിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് എന്നിട്ട് നല്ല ഒരു അരിപ്പയിലിട്ടിട്ട് നല്ലോണം തരിച്ചെടുക്കാം ഇതിനായിട്ട് ഞാൻ രണ്ട് ബൗൾ എടുത്തിട്ടുണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ധരിച്ചെടുത്തിട്ടുണ്ട് ഇത് എല്ലാവർക്കും വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ജാർ കേക്ക് റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇത് വീട്ടിലുള്ള ഒരു ക്ലാസ്സിൽ പോലും ചെയ്യാൻ പറ്റുന്നൊരു സിസ് ജാർ കേക്കാണ് അപ്പം ജാറില്ലാന്ന് വിചാരിച്ചിട്ട് ജാറിൽ തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല ഒരു ഗ്ലാസ്സിലായാലും ഉണ്ടാക്കിയാൽ നമ്മൾ വീട്ടിൽ കഴിക്കുന്നതല്ലേ ഇത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട് ആദ്യത്തിനായിട്ട് നമ്മൾ ഒരു ചോക്ലേറ്റിൻ്റെ സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടാക്കി അത് നല്ലോണം തണിഞ്ഞതിന് ശേഷമാണ് ജാർ കേക്കിനായിട്ട് ജാറിൻ്റെ ഷേപ്പിൽ മുറിച്ചെടുക്കുന്നത് ഞാൻ ജാറിൻ്റെ അടപ്പ് അല്ലെങ്കിൽ ജാർ വെച്ചിട്ട് മുറിച്ചാലും മതി ജാറിൻ്റെ അടുപ്പാകുമ്പോൾ നല്ലൊരു ഷേപ്പിൽ കിട്ടും അപ്പോൾ ഇത് നല്ലപോലെ മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുക നാല് മുട്ട എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു നുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് നല്ല പോലെ ഒന്ന് ആക്കി ബീറ്റ് ചെയ്തെടുക്കുക അതിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് കുറേശ്ശേയായിട്ട് നമ്മളെ ഇപ്പം ബീറ്റ് ചെയ്തെടുത്ത മുട്ടയുടെ മിക്സിയിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുക ഞാൻ നാലഞ്ച് പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ അത് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പഞ്ചസാര മുഴുവൻ ഇട്ടതിന് ശേഷം നല്ല സ്പീഡിലിട്ടിട്ട് നല്ല സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കീ അരിച്ചു വെച്ച മൈദയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ പഞ്ചസാര എല്ലാം ഇട്ടിട്ട് നല്ല പോലെ നല്ല സ്പീഡിലിട്ടിട്ട് ഞാനിപ്പോൾ രണ്ടാ രണ്ടില സ്പീഡ് രണ്ടിലായിരുന്നു ഇട്ടത് ഇനി അത് സെവൻ സ്പീഡിലിട്ടിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ ആ മൈദയുടെ മിക്സി ഇല്ലേ കൊക്കോ പൗഡറിൻ്റെ മൈദയുടെ മിക്സ് അത് ഇതിലേക്ക് കുറേശേ ഇങ്ങനെ വിതറി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ആദ്യം എല്ലാം ചെയ്യണം എന്നിട്ട് പിന്നെ ലേശം സ്പീഡ് കൂട്ടി ചെയ്താൽ മതിയാവും അപ്പോൾ അത് എല്ലാം ഞാൻ മൂന്ന് നാല് പ്രാവശ്യമായിട്ട് പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് പതിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇതിലെ ഈ പത പോയിട്ട് ഇതിലേക്ക് നമുക്ക് മിക്സിയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന് നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഒഴിച്ച് കൊടുക്കാം അതിനായിട്ട് ഞാനത് പ്രീഹീറ്റ് ചെയ്തെടുത്തതാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഗ്യാസിൽ മോൾ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ചൂടാക്കിയെടുത്തതാണ് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ഒരു സ്മെല്ലുണ്ടാവും ബാക്കി ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം സൺഫ്ലവർ ഓയിലോ ബട്ടറോ ഏത് വേണമെങ്കിലും ഗ്രീസ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ എടുത്ത് വെച്ച നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ച് കൊടുക്കാം എന്നിട്ടിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് നമുക്ക് മൂടി വെച്ചിട്ട് എനിക്കിതിന് അരമണിക്കൂർ വരെ സമയം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഇത് തന്നിട്ട് ഞാനൊരു അലുമിനിയം ഫോയിലിൻ്റെ ഇതുകൊണ്ട് മൂടി അടച്ച് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ അരമണിക്കൂറിന് ശേഷം കേക്ക് തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് ഞാൻ ഈ ബൗളും ഈ വിസ്കും ഒന്ന് ഫ്രീസറിൽ അരമണിക്കൂർ തണുക്കാൻ വെച്ചിരുന്നു അതിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം മതിയാകും ജാക്കേക്ക് ആയതുകൊണ്ട് കുറച്ച് വിപ്പിംഗ് ക്രീം മതിയല്ലോ അപ്പോൾ ഞാനിത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലാക്കി കൊടുക്കുന്നുണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ ഇനി ഞാൻ ഈ കേക്ക് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ടിത് ഞാൻ ആ ജാർ കേക്ക് ഉണ്ടാക്കാൻ എടുത്ത ജാറില്ലേ അത് വെച്ചിട്ട് ഞാനത് മുറിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഉണ്ടാക്കുമ്പോൾ ജാർ കേക്കിനും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഒരു ഗ്ലാസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെടുത്ത് ജാറൊന്നുമില്ല വിഷമയ്ക്കൊന്നും വേണ്ട ഒരു ഗ്ലാസ് എടുത്തിട്ട് ചെയ്താലും മതി ഇതിലേക്കുള്ള ഷുഗർ സിറപ്പിന് ഒരു കപ്പ് വെള്ളത്തിന് കാൽ കപ്പ് പഞ്ചസാര എന്ന രീതിയിലാണ് ഞാൻ എടുത്തത് എല്ലാത്തിനും കൊണ്ട് അത് മതിയാകും മധുരം ഈ ജാർ കേക്കിലേക്ക് നമ്മൾ എടുത്ത് വെച്ച സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് കുറേശേ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സ്പൂണുകൊണ്ട് ചെയ്യുന്നതാണ് സുഖം ബ്രഷ കൊണ്ടാകുമ്പോൾ നമ്മൾ ഒരു ജാറിലേക്ക് എടുത്ത് വെക്കുമ്പോൾ ബ്രഷ് ബ്രഷൊന്ന് ഫുള്ള് തൂകിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇതിലേക്കിന് വിപ്പിംഗ് ക്രീം കുറേശ്ശേ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ നമുക്ക് അടുത്ത ലെയർ സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുക്കാം ഇങ്ങനെ ഞാൻ മൂന്ന് ലെയറായിട്ട് സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് ലെയറായിട്ട് ചെയ്യുകയാണ് നിങ്ങളും ഇങ്ങനെ തന്നെ ചെയ്യാം നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം പിസ്തയോ കാഷ്യൂ നട്ട്സോ പിന്നെ വേറെ ഏതെങ്കിലും ബദാമോ ഏതെങ്കിലും നട്ട്സ് വെക്കാം എൻ്റെ അടുത്ത് അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചോക്കോ ചിപ്സാണ് ഇട്ടുകൊടുക്കുന്നത് ഇത് പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ തന്നെ കഴിക്കുന്നത് നമ്മൾ പുറത്തൊന്നും കൊടുക്കല്ലല്ലോ അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചക്കോ ചിപ്സും ഒരു ചെറിയും വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതാണിങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഒരു ഗ്ലാസ്സിൽ എങ്ങനെ ചെയ്തെടുക്കാം എന്ന് നോക്കാം അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് സ്പോഞ്ച് കേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബേഗിലാക്കി വെച്ചുകൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ നല്ല ഷേപ്പിലൊന്നും വിപ്പിംഗ് ക്രീം വെക്കണ്ട എന്താ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ സ്പോഞ്ച് കേക്ക് വെക്കുന്നതല്ലേ അപ്പോൾ ഞാനിത് രണ്ടാമത്തെ ലെയറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ ഞാൻ പിന്നെയും വിപ്പിംഗ് ക്രീം നല്ലോണം ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഏത് നോസില് വെച്ചിട്ടും ചെയ്യാം ഞാൻ ഈ നോസില് വെച്ചാണ് ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്കോ ചിപ്സും ഇട്ടുകൊടുത്തിട്ട് ഒരു ചെറിയും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഞാൻ ഇതെല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെറി വയ്ക്കണമെന്നോ ചോക്കോ ചിപ്സ് ഇടണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ ഇല്ലെങ്കിലും അപ്പടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ നിങ്ങളോട് ഫസ്റ്റ് പറഞ്ഞ ഗിഫ്വയുടെ കാര്യം മറന്നു പോകണ്ട ആ ഇത്തയുടെ ചാനലൊന്ന് പോയിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ